السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൂടെ പറയാറുണ്ട്, വീട് പടി തുടങ്ങിയിട്ട് ഒരുപാടായി, പക്ഷേ ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല, തടസ്സങ്ങളാണ്. അതുപോലെ തന്നെ പലരും പറയും, ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്, ഉംറക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. ആ റൗളയിൽ പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്തു ഹീലതി അതിരിക്കിനി എന്ന് അവിടുത്തെ ആ റൗളയിൽ പോയിട്ട് ഒന്ന് സലാം പറയാൻ, ഒന്ന് സ്വലാത്ത് ചൊല്ലാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ജോലി ശരിയായിട്ടില്ല, ജോലി ശരിയാകാൻ വേണ്ടി എന്ത് ചെയ്യണം, ഉള്ള ജോലി നഷ്ടപ്പെട്ടു അത് തിരികെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് ദുന്യവിയായിട്ടും ഉഖ്രവിയായിട്ടുമുള്ളതായ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് ലക്ഷ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊന്നും സ്വലാത്ത് അറിയില്ല എന്നുള്ളതാണ്. കാരണം സ്വലാത്ത് ചൊല്ലി അതിലൂടെ ലഭിക്കാത്ത, അതിലൂടെ നേടാൻ കഴിയാത്ത കാര്യങ്ങളില്ല. ഈ ഒരു അത്ഭുത നിധി നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് നമ്മൾ ഇത് ചൊല്ലാൻ സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സ്വലാത്ത് ചൊല്ലി ഒന്ന് ദുആ ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ മനസ്സ് കാണിക്കുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അറാദ അയ്യസ് അലല്ലാഹ ഹാജതഹു ഫൽയുക്സിർ ബിസ്സലാത്തി അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ യസ്അലില്ലാഹ ഹാജതഹു വൽയഖ്തിം ബിസ്സലാത്തി അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നല്ലാഹ യഖബലു സ്സലാതൈനി വഹുവ അക്രമു മിൻ അയ്യദഅമാ ബൈനഹുമാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. ഇതിലൂടെ പറയുന്നത്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യം അള്ളാഹനോട് ചോദിക്കാണെങ്കിൽ അവൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് എന്ത് ചെയ്യുക, സുമ്മ യസ്അലില്ലാഹ ഹാജത്ത, പിന്നെ അള്ളാഹിനോട് അവൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുക. അവനക്ക് ചോദിക്കാനുള്ള എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ലക്ഷ്യങ്ങളുണ്ടോ അത് അള്ളാഹുലേക്ക് കൈയുയർത്തി ചോദിക്കുക. ഇൻഷാല്ലാ ഇങ്ങനെ ചെയ്താൽ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് തരും. അള്ളാഹു നമുക്കുള്ള ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറ്റാനുള്ള വഴി അള്ളാഹു തുറന്നു തരും ഇൻഷാ അള്ളാഹ്. അത്ര പവറുണ്ട് സ്വലാത്തിന്. പക്ഷേ നമ്മൾ ഈ സ്വലാത്തിന് ഈ പവറുള്ള ഈ ഒരു കണ്ണോടുകൂടെ കാണുന്നില്ല, അല്ലെങ്കിൽ ഈ പവറുണ്ട് എന്നറിഞ്ഞിട്ടും നമ്മൾ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് വാസ്തവം. സ്വലാത്ത് ധാരാളം ചൊല്ലുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലി ആ തങ്ങളെ മുൻനിർത്തി, ഈ സ്വലാത്ത് മുൻനിർത്തി നമ്മൾ അള്ളാഹുലേക്ക് കൈയുയർത്തുക. അപ്പോൾ നമുക്കുള്ള ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു പെട്ടെന്ന് ഉയർത്തി തരും, പെട്ടെന്ന് അള്ളാഹു നടപ്പിലാക്കി തരും ഇൻഷാ അള്ളാഹ്. ഉറപ്പ്. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയെങ്കിലും ഈ സ്വലാത്തിന് കൊടുക്കേണ്ട ആ ഒരു ആദരവ്, ആ ഒരു മഹത്വം, ആ ഒരു പവർ മനസ്സിലാക്കി ഉൾക്കൊണ്ട് കൊടുക്കുക, എന്നിട്ടത് ജീവിതത്തിൽ പകർത്തുക. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.